ആനപ്പാന്തം ഊരിലെ കുരുന്നുകളിൽ ചിരിയും ചിന്തയും ഉണർത്തിയ കരിമ്പ് ദൃശ്യകലാ ക്യാമ്പിന് ആഘോഷപൂർണമായ പര്യവസാനം. കോവിഡ് മഹാമാരി കാലത്ത് കുട്ടികളിലെ വിരസത അകറ്റാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുമായാണ് ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷൻ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് പരിധിയിലെ ആനപ്പാന്തം ഊരിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദൃശ്യകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാലടി സംസ്കൃത സർവകലാശാല ദൃശ്യകലാ വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ട്രസ്പാസേഴ്സിന്റെ സഹകരണത്തോടെ 4 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തിയത്. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 48-ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. നോൺ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പരിപാടികളാണ് കൂടുതലും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ ക്ലേ പോലുള്ള മെറ്റീരിയൽസും ആണ് ക്യാമ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഊരിലെ 68 കുടുംബങ്ങളിൽ നിന്നുള്ള 30 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. കളിമൺ രൂപങ്ങളുടെ നിർമ്മാണം, ചിത്രകല എന്നീ ഇനങ്ങൾ കരിമ്പിന്റെ പ്രധാന ആകർഷകങ്ങളായിരുന്നു. കളിയും പാട്ടും നിറഞ്ഞതായിരുന്നു ക്യാമ്പിന്റെ ആദ്യ ദിനം. ആക്ടിവിറ്റി ഗെയിം എന്ന് പേരിട്ട സെഷൻ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ക്യാമ്പിന്റെ 2-ാം ദിവസം പ്രകൃതിദത്തമായ ചായങ്ങൾ എങ്ങനെയുണ്ടാക്കാം, പ്രയോഗിക്കാം എന്നത് സംബന്ധിച്ചായിരുന്നു പരിശീലനം. പ്രകൃതിദത്തമായ ചായങ്ങൾ ഉപയോഗിച്ചുള്ള സ്വന്തം ചിത്രങ്ങൾ കുട്ടികളിൽ ആത്മവിശ്വാസം ഉയർത്തി. ക്യാമ്പിന്റെ 3-ാം നാൾ മുതലാണ് ചുമർചിത്ര രചന ആരംഭിച്ചത്. ഊരിന്റെ നിഷ്കളങ്കതയും തനിമയും വിളിച്ചോതുന്ന രചനകൾ ക്യാമ്പിനെ വേറിട്ട് നിർത്തി. ഇതിനു പുറമെ ക്യാമ്പിന്റെ ഭാഗമായി കാടാർ വിഭാഗത്തിലെ തനത് വിഭവങ്ങളായ ചാമയരി പായസം, കൂവയില അട, കപ്പലണ്ടി പുഴുങ്ങിയത് എന്നിവ ഊരിലെ കുട്ടികൾക്കായി വിതരണം ചെയ്തു. കരിമ്പിന്റെ സമാപന ചടങ്ങ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. പിച്ചി വൈൽഡ് ലൈഫ് വാർഡൻ പി എം പ്രഭു ചടങ്ങിൽ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം ചിത്ര സുരാജ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഡിവിഷൻ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സംബുദ്ധ മജുംദാർ, പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പ്രേം ഷമീർ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗം ദിവ്യ സുധീഷ്, മുൻ പഞ്ചായത്ത് അംഗം ജോയ് കാവുങ്ങൽ, ആനപ്പാന്തം വനസംരക്ഷണ സമിതി സെക്രട്ടറി സി ജെ ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഊരിലെ കുട്ടികളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ അഞ്ജന മോഹനെയും പ്ലസ് ടു പരീക്ഷയിൽ 90% മാർക്ക് നേടിയ ഐശ്വര്യ മോഹനെയും ചടങ്ങിൽ ആദരിച്ചു. എന്റെ പേര് നികിത, ഞാൻ സസ്തംഭുവാൻ കോളനിയിൽ നിന്നാണ്. ഞങ്ങൾക്ക് ഇവിടുത്തെ 5 ദിവസത്തെ ക്യാമ്പ് ഇഷ്ടപ്പെട്ടു. പിന്നെ കളിമണ്ണ് കൊണ്ടും ചെമ്മരി പടങ്ങൾ വരച്ചത് ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത ചേട്ടന്മാര് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. G4U News, തൃശൂർ.